നമസ്കാരം. കേരളത്തിൽ മതേതര വേഷമണിഞ്ഞ് നടക്കുന്ന ഒരു നീലക്കുറുക്കൻ അറിയാതെ തന്നെ തന്റെ നീല വേഷം അഴിഞ്ഞ് അല്ലെങ്കിൽ ആ നീല കളർ അഴിഞ്ഞു പോയത് കാണിച്ചു തരുന്ന ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് മറ്റാരുമല്ല എം ഇ എസിന്റെ തലവൻ ഫസൽ ഗഫൂറാണ്. Dominant party CPM vote share 32%. Their Muslim vote 26%. CPM vote is 32%. DMK vote share 28%. TK Telugu Desam vote share 32%. Sab yahi hai. Same level. Lalu Prasad Yadav last time vote share 26%. Mulayam Singh ji aur niche hai 22%. Mayawati aage hai. So this means ये है गोल्डन, ये हमारा मौका है. दिस इज अ गोल्डन ऑपर्चुनिटी. केरल मुस्लिम मतलब इंडिया मुस्लिम कूड़ी ऐटो सवर्ण कल मनसिंग ई वीडियो इद्देहम श्रद्धिका ओर संस्थान अवे भर पार्टिया शतम कहते अवड़े मुस्लिम जनसंख्य शतम कानुपातिक श्रद्धि मुस्लिम ई फसल गफूर अम अद क्यों श्रद्धि मायावती लालू प्रसाद यादव क्यों पर अब ऊहिक ऐसा पत् वर्ष मुंपुर वीडियो आपुला फ्रंटि वेदियां तमिनाटिल अद अवे हिंदी मलया इंग्लिश इटक तमिल संसाच भाग का ई वीडियो अद्हमें ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നാൽ അവിടുത്തെ ഭരണം വരെ പിടിക്കാൻ പറ്റുമെന്നും അങ്ങനെ സംസ്ഥാനങ്ങളുടെ ഭരണം പിടിച്ചതിന് ശേഷം പിന്നീട് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പറ്റുമെന്നും എത്ര വർഷം മുൻപത്തെ വീഡിയോയാണ് എന്നത് ഒന്ന് ഓർത്തു നോക്കാം. ഇനി വർത്തമാനകാലത്തിലേക്ക് വരിക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പോലീസ് പിടിക്കുകയുണ്ടായി. അവരുടെ കയ്യിൽ നിന്ന് ചില ലഘുരേഖകൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ 2047 ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ. അവരുടെ ആശയം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഒബിസി വിഭാഗത്തിനെ കൂടെ ചേർക്കുക, ദളിത് വിഭാഗത്തിനെ കൂടെ ചേർക്കുക. 10% മുസ്ലിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ വരികയാണെങ്കിൽ ബാക്കിയുള്ള ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരോ അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാരെ എല്ലാം ഭീരുക്കളായിട്ടുള്ള അവരെ എല്ലാം ആയുധം കൊണ്ട് കീഴടക്കിയിട്ടാണെങ്കിലും ഇന്ത്യ പിടിക്കാൻ പറ്റും എന്ന തരത്തിലാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, അവർക്ക് ഈ വിനാശകരമായിട്ടുള്ള ഈ ആശയം ഇട്ടുകൊടുത്തത് യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ അത് ഫസൽ ഗഫൂറാണ് എന്ന് ഞങ്ങൾ പറയും. 10 വർഷങ്ങൾക്ക് മുമ്പ് ഫസൽ ഗഫൂറിന്റെ ഒരു പ്രസംഗത്തിലെ ആശയത്തിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് അവരുടെ ഇന്നത്തെ നിലയിലുള്ള വിനാശകരമായിട്ടുള്ള ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഫസൽ ഗഫൂർ ആണ് യഥാർത്ഥത്തിൽ അവരെ ഈ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടത്. ഫസൽ ഗഫൂർ ആണ് ഇവിടുത്തെ ജനസംഖ്യയുടെ കണക്കുകൾ വെച്ച് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ശതമാന കണക്കും ഒപ്പം ഓരോ സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയുടെ ശരാശരി കണക്കും വെച്ച് അവരെ ഓർമ്മിപ്പിച്ചത്. ഇത് നമ്മുടെ, അതായത് മുസ്ലിങ്ങളുടെ അസുലഭ സമയമാണ്, നിമിഷമാണ് എന്ന് ഓർമ്മിപ്പിച്ചു. നമ്മുടെ മോക്കയാണ് എന്ന് പറഞ്ഞു. ഒരു സമയത്ത് ഇവിടെ പ്രശസ്തമായിട്ടുള്ളൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു, മോക്ക മോക്ക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയൊക്കെ വരുമ്പോഴാണ്, വേൾഡ് കപ്പൊക്കെ വരുമ്പോഴാണ്, അതുമൊക്കെ ചേർത്ത് ഈ മനുഷ്യൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വിനാശകരമായ രീതിയിലുള്ള ചിന്താശൈലിയും അക്രമണോത്സുകതയൊക്കെ കുത്തിവെച്ച് കൊടുത്തത് ഈ ഫസൽ ഗഫൂറാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫസൽ ഗഫൂറിനെ പോലെ ഉള്ളവർ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കേണ്ടവരാണോ? ഈ ചിന്താഗതിയും വെച്ച് നടക്കുന്ന ഈ വ്യക്തിയെ ഒന്നും ഒരു കാരണവശാലും ഇവിടെയുള്ള ഒരു മുഖ്യധാരാ മാധ്യമത്തിലും കേറ്റിയിരുത്തി ചർച്ചകൾക്കൊന്നും വിളിക്കാനേ പാടില്ല. ഇതേ വ്യക്തി എനിക്കത് ഓർമ്മയില്ല എന്ന് ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് വിനു വി ജോൺ ഇത് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, എനിക്കത് ഓർമ്മയില്ല എന്ന് തള്ളിമറിച്ച മഹാനാണ്. 10 വർഷം മുമ്പത്തുള്ള കാര്യമാണ് എന്ന് ഓർക്കണം. അന്ന് ഇദ്ദേഹം വിചാരിച്ചില്ല പിൽക്കാലത്ത് അത് ആളുകൾ എടുക്കുമെന്നും ആ അന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് തന്നെ ബുമറാങ്ങായിട്ട് വരുമെന്നും. പക്ഷേ ഫസൽ ഗഫൂറെ
ഞങ്ങളെപ്പോലുള്ളവർ ഇതൊന്നും അത്ര പെട്ടെന്ന് വിട്ടുകളയത്തില്ല. ഇത് ഇനിയും ഇനിയും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പല രീതിയിലും വീഡിയോ ചെയ്ത് അങ്ങോട്ട് തന്നെ ഏത് വിട്ടുതരും. സത്യത്തിൽ നിങ്ങളുടെയൊന്നും സ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തില്ല. നിങ്ങളെയൊക്കെ വല്ല പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ നാട് കടത്തേണ്ട ഐറ്റം തന്നെയാണ്. വെബ് ഡെസ്ക് തത്തു മൈനൂസ്. Thank you.